നമസ്കാരം, ദേവാമൃതത്തിലേക്ക് സ്വാഗതം. നടക്കുമ്പോൾ കാഴ്ച മുൻപോട്ട് തന്നെയായിരിക്കണം, എങ്കിലേ ദൂരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ മാനവരാശിക്ക് നൽകിയിരിക്കുന്ന ധാരാളം മൂല്യങ്ങളുണ്ട്. അടുത്ത തലമുറ പഠിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാടൊരുപാട് മൂല്യങ്ങൾ, അതിലൊന്നാണ് ദാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ പലരും പലപ്പോഴും ദാനധർമാദികൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൽ നമ്മൾ വളരെയധികം അഭിമാനം കൊള്ളുന്നവരുമാണ്. ഇവിടെയാണ് ഗുരുവിൻ്റെ ദാന സങ്കല്പം എങ്ങനെയായിരിക്കണം, ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ ധാരാളം ഗുരുവിന് വേണ്ടി ദാനം ചെയ്തിട്ടുള്ളവരാണ്. ഒരിക്കൽ ഗുരു ശിഷ്യന്മാരൊത്ത് ചെന്നൈയിലേക്ക് മദ്രാസിലേക്ക് പോകുമ്പോൾ, ഇന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിലകൊള്ളുന്ന ശ്രീനാരായണ മന്ദിരം എന്നുള്ള ആശ്രമമുണ്ട്. ആ ആശ്രമം നിൽക്കുന്ന സ്ഥലം വേപ്പേരി എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് ഗുരു അതിലൂടെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഗുരു ആത്മഗതമെന്നോണം പറയുകയാണ്, ഇത് നമ്മൾക്ക് പറ്റിയ സ്ഥലമാണല്ലോ. ആ ഒരു ആത്മഗതം കൂടെ ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ഗൃഹസ്ഥ ശിഷ്യൻ ആയിട്ടുള്ള ആലുമൂട്ടിൽ ചാന്നാർ, കേൾക്കുകയും അദ്ദേഹം സ്വയം മനസ്സിൽ വിചാരിച്ചു, ഈ സ്ഥലം ഗുരുവിന് ആഗ്രഹമുണ്ട്, ഗുരുവിന് വേണം എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടാകുകയും ആ സ്ഥലം അദ്ദേഹം ഗുരു പോലും അറിയാതെ വാങ്ങി ഗുരുവിൻ്റെ പേരിലാക്കുകയും ചെയ്തു. അയാൾ മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ വിചാരിച്ചു, കേരളത്തിലുള്ള ഗുരുവിന് എന്തിനാണ് ഈ സ്ഥലം? അങ്ങനെ ഒരു ധാരണ കൊണ്ട് അവർ ഈ വസ്തു ഗുരുവിന് കൊടുക്കാതെ അവർ സ്വയമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പല അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളും അവരുടെ വീട്ടിൽ സംഭവിക്കുകയും അവർ അതിന് കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരം, നിങ്ങൾ ഒരു മഹാത്മാവിന് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ തിരിച്ചെടുത്ത വസ്തു എത്രയും പെട്ടെന്ന് പശ്ചാത്താപം ചെയ്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉപദേശമാണ് കിട്ടിയത്. അതിന് പ്രകാരം അവർ ഗുരുവിൻ്റെ സവിധത്തിലെത്തുകയും ഇങ്ങനെ ഒരബദ്ധം പറ്റിയ കാര്യം ഗുരുവിനോട് സമർപ്പിക്കുകയും, അങ്ങനെ ഗുരു അന്നേരം അവർക്ക് കൊടുത്ത ഉപദേശമാണ് ദത്താപഹാരം എന്നുള്ള ഒരു കൃതിയിലൂടെ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. അതായത്, നമ്മളൊരു വസ്തു ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് അതിനകത്ത് അവകാശമില്ല, അത് നമ്മളുടേതല്ല. കൊടുത്തത് തിരിച്ചങ്ങോട്ട് എടുക്കുന്നവനേക്കാൾ എത്രയും നിസ്വനാം നിസ്വനില്ല ഊഴിയിൽ. ഗുരു പറയുകയാണ്, ഒരു വസ്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങുന്നവൻ വലിയ തെറ്റാണ് ചെയ്യുന്നത്, അതൊരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു നമ്മൾ ദാനം ചെയ്യുമ്പോൾ സമർപ്പിക്കുമ്പോൾ അതിന് നമ്മൾക്ക് അവകാശമില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ഒരിക്കലും നമ്മൾ അതിൻ്റെ അവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടരുത്, നമ്മളുടെ അഹങ്കാരം അതിൻ്റെ പുറകിലേക്ക് പോകരുത്. ഇത് നമ്മൾ ഓരോരുത്തരും കുഞ്ഞുന്നാളിൽ തുടങ്ങി ശ്രദ്ധിക്കേണ്ട ഒരു ഗുണപാഠമാണ്.
എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.